ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയാണല്ലോ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പലർക്കും പറ്റുന്നൊരു ബുദ്ധിമുട്ടാണ് എങ്ങനെ അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നത്. നേരെ ഗൂഗിളിൻ്റെ ക്രോം വെബ് സ്റ്റോറിലേക്ക് പോവുക. ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്താൽ മതി. അവിടെ ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ആഡോൺ, ഒരു എക്സ്റ്റൻഷനാണ് ക്രോമിൻ്റെ, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ ചില പെർമിഷൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പുതിയൊരു മീറ്റിംഗ് തുടങ്ങുക. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിളാണ്. ഈ ആഡോൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഇതാ ടിക്ക് പോലത്തെ ഒരു ഐക്കൺ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് എ മീറ്റ് കൊടുക്കുക. നമുക്കിഷ്ടമുള്ളൊരു പേര് നമ്മൾ ആ മീറ്റിങ്ങിന് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതുകൊണ്ട് ഇങ്ങനെയൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും, എന്തെങ്കിലും ഇനി മുമ്പ് അറ്റൻഡൻസ് ക്ലിയർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അതിന് ഓക്കെ കൊടുക്കുക. ചിലപ്പോൾ അത് ക്ലിയർ ആയി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഇതാ ഇവിടെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓക്കെ കൊടുക്കുക. ഈ ലിസ്റ്റ് ക്ലിയർ ആയിട്ട് വന്നു. ഓക്കെ, നമ്മൾ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുക. ഇതുവരുടെ വിൻഡോ വരും. ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ അറ്റൻഡൻസ് എടുക്കാനുള്ള ആപ്ലിക്കേഷൻ റെഡിയാണ് എന്നാണ്. സ്റ്റാർട്ടിംഗ് ടൈമും കാര്യങ്ങളെല്ലാം കാണിക്കും. ക്ലോസ് ചെയ്തേക്കുക, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഹൈഡ് ആയി പോയിക്കോളും. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം. എൻ്റെ വേറൊരു ഐ ഡിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. മെയിൽ ചെയ്തു. തൊട്ടടുത്ത ആള് ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ആളുടെ പേരും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി റെക്കോർഡാവും. ഇനി നമുക്ക് കാര്യം ക്ലാസ് എല്ലാം എടുത്തതിന് ശേഷം ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരിക. ഇതാ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് അറ്റൻഡൻസ് ഒരു എക്സൽ ഫയലായിട്ട് ഇത് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ലോഡ് ചെയ്ത് വരും. ആരാണ് ജോയിൻ ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്ത ആളുടെ പേരും അയാൾ ജോയിൻ ചെയ്ത സമയവും എക്സൽ ഫയലിൽ കൃത്യമായിട്ട് കാണിക്കും. ഇത് ഇതിനു മുമ്പ് ഞാൻ എടുത്ത ക്ലാസ്സിൻ്റെ അറ്റൻഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതുപോലെ നമുക്കൊരു ലിസ്റ്റായിട്ട് വരും. നമുക്കിത് പേരിൻ്റെ ഓർഡറിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോർട്ട് ചെയ്ത് അറ്റൻഡൻസിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ.